മൂന്നാം സീറ്റ് വേണമെന്ന മുസ്ലിം ലീഗിന്റെ ആവശ്യം കോൺഗ്രസ് തള്ളിയിരിക്കെയാണ് വിഷയത്തിൽ നിലപാട് ഘടിപ്പിച്ച് ലീഗ് നേതാക്കൾ രംഗത്തെത്തിയത്. അധിക സീറ്റ് വേണമെന്ന കാലങ്ങളായുള്ള ആവശ്യം മുന്നണിയിൽ സമ്മർദ്ദം ചെലുത്തി നേടിയെടുക്കാനാണ് മുസ്ലിം ലീഗ് ശ്രമം. മൂന്നാം സീറ്റ് വിഷയത്തിൽ ഗൗരവതരമല്ലാത്ത ഒന്നും ലീഗ് പറയാറില്ലെന്നും 20 സീറ്റിൽ മൂന്നോ നാലോ മാത്രം ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ എന്നും ബാക്കിയൊക്കെ വിട്ടുവീഴ്ചയല്ലേ എന്നുമാണ് PMS സലാമിന്റെ പ്രതികരണം. അല്ല, ഞങ്ങൾ സീരിയസ് അല്ലേ പറയാനുള്ളൂ. മുസ്ലിം ലീഗ് സീരിയസ് അല്ലാത്ത കാര്യം ഞങ്ങൾ പറയാറില്ലല്ലോ. ഇന്ന് അതിനെ സംബന്ധിച്ച് വ്യക്തമായി ഞങ്ങളുടെ ദേശീയ ജനറൽ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞിട്ടുണ്ടല്ലോ, 20 സീറ്റിൽ മൂന്നും നാലോ അല്ലേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ വിട്ടുവീഴ്ചയല്ലേ. മൂന്നാം സീറ്റ് വിഷയം മുന്നണിയിൽ അവതരിപ്പിച്ചിട്ടുണ്ടെന്നും ഇനി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണെന്നും MK മുനീർ പറഞ്ഞു. ഞങ്ങളുടെ കാര്യങ്ങൾ അവതരിപ്പിച്ചു, ഇനി അവരാണ് അതിന് മറുപടി പറയേണ്ടത്. അതേസമയം അധിക സീറ്റുകൾ വിട്ടു നൽകാൻ കഴിയില്ലെന്നാണ് കോൺഗ്രസ് നിലപാട്. മുസ്ലിം ലീഗിന് നിലവിൽ ലോക്സഭയിൽ 3 പേരും രാജ്യസഭയിൽ 1 അംഗവുമാണുള്ളത്. മലപ്പുറം ജില്ലയുൾപ്പെടുന്ന വണ്ടൂർ, ഏറനാട്, നിലമ്പൂർ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന വയനാട് സീറ്റിലാണ് മുസ്ലിം ലീഗിന് താല്പര്യം. എന്നാൽ മുസ്ലിം ലീഗിന് മലബാറും തെക്കൻ കേരളവും ഒരുപോലെയാണെന്ന PMA സലാമിന്റെ പ്രതികരണം, വയനാട് മണ്ഡലം കിട്ടിയില്ലെങ്കിലും മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നുള്ള ലീഗ് നിലപാടിനെയാണ് സൂചിപ്പിക്കുന്നത്. സിയാ ഷംസുദ്ദീൻ, കൈരളി ന്യൂസ്, കോഴിക്കോട്.